അപ്പോൾ ഞങ്ങളെന്ന് വിചാരിച്ചു ഒരു വെജ് ഊണ് കഴിച്ചാലോ, അങ്ങനെ എവിടെ പോകുമെന്ന് വിചാരിച്ചപ്പോഴാണ് ശരവണഭവനിലേക്ക് പോകാം, അവിടെ പോയി നമുക്കൊരു വെജ് മീൽസ് കഴിക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ പോയത്. ലച്ചക്കുട്ടിക്ക് ഇങ്ങനത്തെ ഒന്നും കഴിക്കാനായിട്ട് വലിയ താല്പര്യമൊന്നുമില്ല, സാമ്പാർ അവിയൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അവളില്ലാത്ത നേരം നോക്കിയാണ് ഞങ്ങൾ ഇതൊക്കെ കഴിക്കാൻ വേണ്ടി പോവാറ്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ തന്നെ അറിയാമല്ലോ, നമുക്കൊരു രണ്ട് ചപ്പാത്തി അവർ കൊണ്ടുവന്നു തന്നു. ഞാൻ ചപ്പാത്തി കഴിച്ചില്ല, എന്നുവെച്ചാൽ എനിക്ക് ചോറ് കഴിക്കാനാണ്, അല്ലെങ്കിൽ ചപ്പാത്തി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ചോറ് കഴിക്കാനായിട്ട് സ്ഥലം ഉണ്ടാവില്ല വയറിൽ. അപ്പം ഞാനിങ്ങനെ ചോറ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഈ കറികളെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി മാറ്റി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ചോറ് കൊണ്ടാൽ നമുക്ക് ഓരോ കറിയും നമുക്ക് കുഴച്ച് കുഴച്ച് കഴിക്കാമല്ലോ, ചെയ്തിട്ട് ചപ്പാത്തിയൊക്കെ കഴിച്ചു കിട്ടാം. അപ്പോൾ പച്ചരിയുടെ ഊണ് പച്ചരിയുടെ ചോറാണ്. അപ്പം അവരാദ്യം തന്നെ നല്ല അച്ചാറ്, വടുകപ്പുളിയുടെ അച്ചാറ് കൊണ്ടുവന്നിട്ട് എന്നിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു തന്നു. അപ്പോൾ നെയ്യ് ഒഴിച്ചതിന് ശേഷം അപ്പം ഞാൻ വിചാരിച്ചു നമുക്കൊരു കാര്യം ചെയ്യാം, പരിപ്പ് തന്നെ ആദ്യം കൂട്ടാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പരിപ്പ് കറി നേരെ എടുത്ത് ചോറിലേക്ക് ഒഴിച്ച് കുഴച്ച് 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 നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പരിപ്പ് കറിയും എന്താ പറയുക, ഒഴിച്ച നെയ്യിൻ്റെ കോമ്പിനേഷനൊക്കെ കൂടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അച്ചാറാണെങ്കിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അച്ചാറ്. നല്ല ചൂടും ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക്, പക്ഷേ ആവി പറക്കണ ചോറ് ഭയങ്കര കാര്യമാണ്. അങ്ങനെ ചൂട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, തണുത്ത ഫുഡിനേക്കാളും എനിക്ക് എപ്പോഴും ഇഷ്ടം ചൂടുള്ള ഫുഡാണ്. അതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. പിന്നെ ഉണക്കം മുളക് ഉണ്ടായിട്ടാ കണ്ടാട്ടാ എനിക്കത്, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുളക്, പക്ഷേ ആ മുളകിന് ഭയങ്കര എരിവാ. പിന്നെ അതേ ഒരു കോവയ്ക്കക്കറി ഉണ്ടായി, നമ്മൾ മീൻകറി ഉണ്ടാക്കൂലേ അതുപോലെ തന്നെ, അത് മീൻകറി അല്ലെന്ന് ആരും പറയില്ല, ആ ഒരു ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഞാൻ സാമ്പാർ എടുത്തു, സാമ്പാറും പപ്പടവും കൂടി കഴിച്ചു. എനിക്കങ്ങനെ പപ്പടമൊന്നും കൂടി കുഴച്ച് കഴിക്കാൻ വലിയ ഇഷ്ടമല്ലാത്ത ആളാണ്. എന്നാലും നമുക്കൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അതൊക്കെ കുഴച്ച് കഴിച്ചു കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എടുത്തത് ഒരു ഉപ്പേരിയാണ്, ക്യാരറ്റും ക്യാബേജും എന്ന് തോന്നുന്നു തേങ്ങയൊക്കെ ഇട്ടിട്ട് ഒരു ഉപ്പേരി. എനിക്ക് ക്യാരറ്റിനോട് വലിയ താല്പര്യമില്ല, എന്നാലും പക്ഷെ ഞാനത് കഴിച്ചു. ചോറ് ഞാൻ കുറച്ചാണ് വാങ്ങിയത്, വീഡിയോയിൽ കാണുമ്പോൾ കുറേ ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട് ചോറ്, പക്ഷെ കുറച്ച് ചോറ് വാങ്ങിയിട്ട് ഞാൻ വിചാരിച്ചു ഈ കറികളെല്ലാം കഴിക്കാം. കറികളെല്ലാം കഴിച്ച് കഴിയുമ്പോഴത്തേക്കും പായസവും കുടിച്ചുമ്പോൾ നമ്മുടെ വയറ് ഫില്ലാവുമല്ലോ. എനിക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ കോവയ്ക്കക്കറി, പിന്നെ ഒരു വഴുതനങ്ങ മെഴുക്ക് പുരട്ടി ഉണ്ടായിരുന്നു, പിന്നെ മോരുകറിയാണോ കാളനാണോ എന്നറിയണ്ടല്ല, മധുരം ഉണ്ടായില്ല അപ്പോൾ എനിക്കൊന്ന് മോരുകറിയ, പിന്നെ ചീരയും പരിപ്പും ഉണ്ടായിരുന്നു. ഞാൻ ഓരോന്നും കൂട്ടി 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 കഴിച്ചു. ഞാൻ ആകാൻ ബാക്കി വെച്ചത് സാമ്പാറും രസവും തൈരും, അതൊക്കെ നമുക്ക് കുറച്ചല്ലേ എടുക്കാൻ പറ്റുള്ളൂ. അതിന് ശേഷം ഇന്ന് അവർ പറഞ്ഞത് സേമിയോ പായസമാണ് ഉള്ളത്. അവർ ഇപ്പം നാളെ എന്ത് പായസം ഇത് തന്നെയാണോ പല 7 വെറൈറ്റി പായസമുണ്ട്. നാളെ ചിലപ്പോൾ സേമിയോ പായസം ആയിരിക്കില്ല, ഗോതമ്പായിരിക്കും, അരി ആയിരിക്കും, പരിപ്പായിരിക്കും, അങ്ങനെ പലതരം പായസമായിരിക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെന്നപ്പോൾ സേമിയ, പിന്നെ അതിലിങ്ങനെ ചവ്വരി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, കുഞ്ഞു കുഞ്ഞു ബോള് പോലത്തെ. പിന്നെ എനിക്ക് ഈ പായസത്തിൻ്റെ കൂടെ പപ്പടമൊന്നും കുഴച്ച് കഴിക്കാൻ താല്പര്യമില്ല, എന്നാലും വീഡിയോയ്ക്ക് ഒരു ഓളം ഉണ്ടായിക്കോട്ടെ എന്ന് ചോദിച്ചു. പിന്നെ ലച്ചക്കുട്ടിക്ക് ഞങ്ങളൊരു കേസരി വാങ്ങി, അവിടെ മിൽക്ക് ഹൽവ ഉണ്ടായി, ക്യാരറ്റ് ഹൽവ ഉണ്ടായിരുന്നു, കുറേ സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ വാങ്ങേണ്ടത്, സമൂസ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവൾക്ക് വാങ്ങിയത് കേസരിയാണ് വാങ്ങിയത്, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേസരി. ഇനി അവൾ തിരിച്ച്